ഓസ്ട്രേഡിയയിലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കഥകൾക്കിടയിലെ പരസ്യം പക്ഷേ ഈ പരസ്യമില്ലാത്ത ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ സാധ്യമല്ല എന്നത് എത്ര പേർക്കറിയാം പരസ്യത്തിലൂടെയുള്ള വരുമാനത്തിൽ നിന്നാണ് യൂട്യൂബ് ഞങ്ങൾക്ക് പണം തരുന്നത് ഒരു മുപ്പത് മിനിറ്റ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് തന്നെ ഒരുപാട് മണിക്കൂറുകൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചിട്ടാണ് യൂട്യൂബിലേക്ക് ഇറങ്ങിയത് അതിനാൽ തന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ആവശ്യവുമാണ് എന്നാൽ കഥകൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഇടയ്ക്കിടെ വരുന്ന ഈ പരസ്യങ്ങൾ അരോചകമായി തോന്നിയേക്കാം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ പരസ്യമില്ലാതെ വീഡിയോ കാണുവാനായി നിങ്ങൾക്ക് ഇരുപത്തൊമ്പത് രൂപ മാസം മുടക്കി ഗോ സ്റ്റുഡിയോ മെമ്പറായാൽ മെമ്പേഴ്സിന് മാത്രമായി നേരിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പരസ്യമില്ലാതെ ആസ്വദിക്കാവുന്നതാണ് മാത്രമല്ല അനുഭവങ്ങൾ ഉൾപ്പെടെ കഥകളും മെമ്പേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ് അതിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി അറിയിച്ചിട്ട് അനുഭവത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് കഥകൾ അയച്ചു തരാനുള്ള വാട്സപ്പ് ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ അനുഭവത്തിലേക്ക് കിടക്കാം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണം എന്ന സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിലെ രണ്ടാം നിലയിൽ ഒരു രാത്രി തങ്ങി അന്ന് കൂടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അവർ ഒരു ഷെയർലോറിയുമായി അവിടെ വന്ന ഒരു ഡ്രൈവറും കൂടെ ഒരു കിളിയും രണ്ടുപേരും ചെറുപ്പക്കാരായിരുന്നു എറണാകുളം സ്വദേശികളാണെന്നാണ് ഓർമ്മ ഞാനുമായി പരിയപ്പെട്ട് ഒരുപാട് സംസാരിച്ചു പുറത്തുപോയ ഭക്ഷണമെല്ലാം കഴിച്ചു വന്ന് ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞ് കാണും ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് ഓരോ കഥകൾ പറയാൻ തുടങ്ങി പിന്നെ പതിയെ പതിയെ പ്രേതകഥകളിലേക്ക് എത്തി അവർ ചിലതെല്ലാം കേട്ടറിവുകളും കുറച്ചൊക്കെ സ്വന്തം അനുഭവങ്ങളുമൊക്കെ എന്നോട് പങ്കുവച്ചു അതിലൊക്കെ അല്പം താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ അതീവ രസത്തോടെ കേട്ടിരുന്നു പിന്നീട് ഞാനും ചില കഥകൾ പറഞ്ഞ് കാര്യങ്ങൾ അവരുമായി പങ്കുവെച്ചു അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയോടെ ഉറങ്ങാൻ കിടന്നു ഉള്ളിൽ എനിക്ക് നല്ല ഭയമുണ്ട് അതിനിടയിലാണ് അവർ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞത് ഞങ്ങൾ ചിലപ്പോൾ ഒരു അർദ്ധരാത്രിക്ക് ശേഷം ഒരു രണ്ടര മണിയോടെ ലോഡെടുക്കാൻ പോകുന്നു ആ ലോഡ് രാവിലെ എറണാകുളത്ത് എത്തിക്കേണ്ടത് ആണത്രേ അത് കേട്ടതും ഞാൻ അങ്കലാപ്പിലായി കാരണം ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ നല്ല ഭയം തോന്നി അങ്ങനെ കിടന്ന് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി അവർ പോകാൻ നേരത്ത് എന്നെ വിളിച്ചു നിർത്തി ഞാൻ അവർ പോയപ്പോൾ തന്നെ പെട്ടെന്ന് വാതിലടച്ച് കിടന്നു മൊബൈലിൽ നോക്കിയപ്പോൾ സമയം രണ്ട് നാൽപ്പത് പിന്നെ എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല നെഞ്ച് പടപെടാൻ പിടിക്കുന്നു ഉറങ്ങും മുമ്പ് അവർ പറഞ്ഞ ഓരോ കഥകളും മനസ്സിലൂടെ കടന്നു പോകാൻ തുടങ്ങി ഞാൻ പുറപ്പ് ഒന്നുകൂടി നന്നായി തലവഴി മൂടിപ്പൊറച്ച് കിടക്കുകയാണ് പേടി കൊണ്ട് വേർത്തൊഴുകുന്നുണ്ട് നന്നായി ഓർമ്മവശുവായ ചപിച്ചുകൊണ്ട് കിടന്നു എങ്ങനെയൊക്കെയോ അല്പം കഴിഞ്ഞ് ഉറങ്ങിപ്പോയി കുറേ നേരം കഴിഞ്ഞ് കാണും ജനലിനപ്പുറം ഞാൻ രണ്ടാമത്തെ നിരയിലായതുകൊണ്ട് താഴെ നിന്നാണ് കേൾക്കുന്നത് നല്ല സംസാരം കേൾക്കുന്നു ഒരു പെൺകുഞ്ഞ് അമ്മയോട് എന്തൊക്കെയോ ചോദിക്കുന്നു അമ്മ അതിന് മറുപടി പറയുന്നു കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തുള്ള ജനലിലെ പുറത്തു നിന്നാണ് ഈ സംസാരവും ശബ്ദവുമൊക്കെ പിൻഭാഗം കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു മതിൽ കെട്ടിയ പറമ്പാണെന്ന് ഞാൻ പകൽ തന്നെ കണ്ടിരുന്നു ഞാൻ കരുതി അവിടെ വശങ്ങളിൽ വീട് കാണും അവിടെ നിന്നാവും ഈ ശബ്ദങ്ങൾ കേൾക്കുന്നതെന്ന് കുറച്ച് സമയം വർത്തമാനം കേൾക്കാമായിരുന്നു പിന്നെപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെയാണ് ഞാൻ ഉണർന്നത് രാവിലെ വന്ന സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു പിന്നീലുള്ള സ്ഥലത്ത് വീടുകളുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ലല്ലോ അവിടെ മുസ്ലിങ്ങളുടെ ഒരു ഷവപ്പറമ്പാണ് അത് കേട്ടി ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് ഞാൻ ഒന്നുമില്ല ചുമ്മാ ചോദിച്ചാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ രാത്രി കുറേ സമയം വ്യക്തമായി കേട്ടതാണ് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഈ സംസാരം എൻ്റെ തോന്നലല്ല അതെന്തായിരിക്കും സത്യത്തിലത് ഇനി തോന്നലാവുമോ ആ അറിയില്ല തെക്കൻ കേരളത്തിൽ പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ ദേവിക്കും ക്ഷേത്ര ഭരിക്കുന്ന ദേശത്തിനും ദുഷ്ടശക്തികളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ദേവിയോടൊപ്പം പ്രതിഷ്ഠിച്ച ഒരു പ്രതിഷ്ഠയാണ് ശ്രീ മാണൻ തമ്പുരാൻ നട്ടുച്ച അർദ്ധരാത്രി സമയങ്ങളിൽ തമ്പുരാൻ ആ പ്രദേശത്തിന് ചുറ്റും വലം വയ്ക്കുന്നതാണ് തമ്പുരാമ്പോക്ക് അഥവാ പന്തം പോവുക എന്ന് പറയുക ഒരു ഓണസമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഞാനന്ന് പത്താം ക്ലാസ്സിൽ അനിയൻ എട്ടിലും ഓണത്തിൽ പൂക്കളൊരുക്കാനായി നിലത്ത് മണ്ണടിച്ച് മെഴുകി ചാണകം മെഴുകുന്ന ഒരു പരിപാടിയുണ്ടവിടെ അങ്ങനെ ഞാനും അനിയനും നിലപൊരുക്കി പിന്നീട് സന്ധ്യയായപ്പോൾ ഞാൻ കുളിച്ച് വിളക്ക് വയ്ക്കുവാനായി പൂജാമുറിയിൽ പോയി അപ്പോഴും അനിയൻ അവിടെ തറ ഉറപ്പിക്കുകയായിരുന്നു ഒരു പച്ച തെങ്ങോല മടൽ വെട്ടിക്കൊണ്ടുവന്ന് അവൻ ശക്തിയായി തറയിൽ അടിക്കാൻ തുടങ്ങി അടിയുടെ ഓരോ ശബ്ദവും വളരെ ഒച്ചയായിരുന്നു വീടിന് തൊട്ടടുത്ത് ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട് മാണ്ന് തൊമ്പരാൻ അവിടെ കാവലും നേരം അപ്പോൾ അതിന് വീടിൻ്റെ അടുത്തുള്ള വയസായ അമ്മച്ചുമാർ അനിയനോട് പറഞ്ഞു മോനെ സന്ധ്യാസമയത്തിങ്ങനെ പച്ചമടലൊന്നും വെച്ച് ഒച്ച ഉണ്ടാക്കരുത് സാധാരണ ഉത്സവ സമയത്ത് ഉത്സവമായെന്ന് അറിയിക്കാനും പലതവിതകളെ ക്ഷണിക്കാനും മറ്റുമാണ് ഈ പച്ചപ്പന്തൽ കിട്ടുന്നതും പച്ചവാഴ കിട്ടുന്നതും ശബ്ദമുണ്ടാക്കുന്നതും അവർ അവനോട് പറഞ്ഞു അനുസരണാശീലം കൂടുതലായതുകൊണ്ട് അവൻ അതുതന്നെ ആവർത്തിച്ചു മാത്രമല്ല കൂടുതൽ ശക്തിയായി അടിക്കാൻ തുടങ്ങി നേരം ഇരുട്ടി പാതിരാത്രി ഉറങ്ങിക്കിടന്ന് ഞാൻ ഇടയ്ക്ക് എങ്ങോ എഴുന്നേറ്റു വീട്ടിലെ ജനാല ഗ്ലാസ്സിലൂടെ അപ്പോഴാണ് ഞാൻ പുറത്ത് എന്തോ തീകെത്തുന്നത് കണ്ടത് അതെന്താണെന്ന് അറിയാൻ ആകാംക്ഷ വന്നു ഞാൻ പതുക്കെ എഴുന്നേറ്റ് ജനലിൻ്റെ മുകളിലെ എയർ ഹോളിലൂടെ നോക്കി പുറത്ത് മുഴുവനും വെളുത്തു പുക അതിലൂടെ ഒരു തീ കൊളുത്തിയ പന്തം പതിയെ മുന്നോട്ട് പോകുന്നു നല്ല സുഗന്ധവും എൻ്റെ ദേഹം മുഴുവൻ വിയർത്ത് കുളിച്ചു പക്ഷേ ഭയം തോതിയില്ല പിറ്റേന്ത് രാവിലെ തന്നെ അടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ മാനന്തമ്പുരാൻ്റെ ചൂറച്ചിത്രമാണ് ഞാൻ കണ്ട ബന്ധം ആ തമ്പുരാൻ്റെ കയ്യിൽ ജോലിച്ച് നിൽക്കുന്നു പൂജാരിയോട് ഞാൻ കണ്ട കാഴ്ചയെപ്പറ്റി പറഞ്ഞപ്പോൾ പൂജാരി പറഞ്ഞു തമ്പുരാൻ രാത്രി ഒരു ചുറ്റാൻ പോകുന്നതാണ് അതങ്ങനെ ആരുടെയും കണ്ടതിൽ കാണാറില്ല കണ്ടത് ഭാഗ്യമാണത്ര ഞാൻ ആദ്യമായാണ് ആ കാഴ്ച കണ്ടത് കുട്ടിക്കാലം മുതൽ ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് താല്പര്യം കൂടുതലായിരുന്നു ഈ തമിഴാൻ്റെ കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പലപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ എനിക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയം ഭയമെന്ന അനുഭൂതി എനിക്ക് ഉണ്ടാകാറില്ല പകരം കൂടെ ആരോ ഉള്ളതായി അനുഭവപ്പെടും അനീതിയുടെ കല്യാണത്തലേന്ന് ഓഡിറ്റോറിയം വരെ ഒന്ന് പോയി വരാൻ അച്ഛൻ പറഞ്ഞു നാളെ കല്യാണമായതിനാൽ അവിടെ പാചകക്കാർ മാത്രമേ ഉള്ളൂ ഇല വൃത്തിയാക്കണം സദ്യാലയത്തിലെ കസാര തുടയ്ക്കണം ടേബിൾ അടുക്കണം അങ്ങനെ ചില്ലറ പണികൾ ഞാനും സുഹൃത്തുക്കളും മണ്ഡപത്തിലേക്ക് തിരിച്ചു സമയം പന്ത്രണ്ട് മണി ആകും മുമ്പേ സുഹൃത്തുക്കൾ ഓരോന്നായി വീടുകളിലേക്ക് ചേക്കേറി പടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പാചകത്തിനുള്ള പച്ചക്കറി അരിയാനായി ഊട്ടുപൊരയിലേക്ക് കയറി സമയം രണ്ടരയോടിക്കുന്നു ഉറക്കച്ചടവിൽ നിന്ന് വെണ്ണയ്ക്ക് അരികയായിരുന്നു എന്നെ കണ്ട ഒരു പാചകക്കാരൻ കയ്യിലെ കത്തിയും വാങ്ങി വെച്ചിട്ട് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു രാവിലെ എണീക്കേണ്ടതല്ലേ മോൻ പോയി നന്നായി ഉറങ്ങു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എൻ്റെ മുഖത്ത് അപ്പോഴാണ് ഒരു വെട്ടം വീണത് ഒരാഴ്ചയായി പല ആവശ്യങ്ങൾക്ക് ഓടുകയാണ് നേരെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഞാൻ ബൈക്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു രാവിലെ മണിക്ക് എഴുന്നേക്കേണ്ടതാണ് കഷ്ടിച്ച് മൂന്ന് മണിക്കൂർ ഉറക്കം കിട്ടിയാലായി യാത്രയിൽ മുഴുവൻ അതിനെപ്പറ്റിയായിരുന്നു ചിന്ത വീട്ടിലെ കട്ടിൽ മാത്രം ലക്ഷ്യം വെച്ച് ഞാൻ യാത്ര തുടർന്നു പെട്ടെന്നായിരുന്നു ഞാൻ വണ്ടി വെട്ടിത്തിരിച്ചത് ഉറക്കക്കുറവിൻ്റെ ലക്ഷണങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും ശ്രദ്ധ മുഴുവൻ റോഡിലായിരുന്നു റോഡിൻ്റെ ഒത്തുനടുക്കായി ഒരു മധ്യവയസ്കൻ വണ്ടി വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ അയാളെ തട്ടി ഞാനും വീണനെ എൻ്റെ ഉറക്കമൊക്കെ പമ്പ കടന്നു ഭാഗ്യം കിളവനെ തട്ടിയില്ല വണ്ടി വീണ്ടും മുന്നോട്ടെടുത്ത് മിററിലൂടെ ഞാൻ അയാളെ വീക്ഷിച്ചു അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല നിലാവട്ടത്തിൽ അയാളുടെ വെള്ളമുണ്ട് ഞാൻ ശ്രദ്ധിച്ചു ആരുടെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ പരട്ടെ കിളവൻ ഞാൻ അസ്വസ്ഥനായി കിളവനോ അതോ കളനോ ഈ പാതിരാത്രി എന്താ അങ്ങനത്തെ പണി ഈ നടുവോഡിൽ ഞാൻ വണ്ടി തിരിച്ചു രണ്ട് തെറിയെങ്കിലും വിളിക്കാതെ എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല റോഡിൽ ആ മധ്യവയസ്കരും ഞാനും മാത്രം നിലാവിൻ്റെ പതറിയ വെട്ടത്തിൽ അയാളുടെ സ്വർണ്ണക്കരയുള്ള മുണ്ട് തിളിഞ്ഞ് കാണാമായിരുന്നു ഞാൻ വേഗത്തിൽ അയാളെ ലക്ഷ്യമാക്കി നീങ്ങി മുഖം വ്യക്തമല്ലാത്തതിനാൽ ഹെഡ്ലൈറ്റ് ബ്രൈറ്റിട്ടതും ഞാനെന്ന് ആളി തെറിവിളിക്കാൻ വാതുടന്ന എൻ്റെ വായിൽ ഒരിട്ട് ശബ്ദം വെളിയിൽ വരാത്ത അവസ്ഥ അയാളുടെ ഇടിപ്പിന് മുകളിലോട്ട് വേറെയൊന്നുമില്ല ശൂന്യം മാത്രം ഞാൻ വീണ്ടും ബ്രൈറ്റും ഡിമ്മും മാറി മാറി അടിച്ചു നോക്കി ഒരു വ്യത്യാസവുമില്ല നടുവോഡിൽ ഒരു മുണ്ട് മാത്രം വായുവിൽ ഒരു പിൻബലവുമില്ലാതെ നിൽക്കുന്നു എനിക്ക് കാര്യം പിടികിട്ടി മുമ്പൊക്കെ പല അനുഭവങ്ങൾ സാക്ഷി മുഹിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്ന് ഇതാദ്യം വണ്ടി സൈഡിൽ ഒതുക്കി എനിക്കും ആ സത്വത്തിനു വേടയിൽ നാലോ അഞ്ചോ അടി ദൂരം മാത്രം ഞാൻ പറഞ്ഞു തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം വഴി തടസ്സപ്പെടുത്താൻ വിചാരിച്ചതല്ല എൻ്റെ ഭാഗത്താണ് പിഴവ് പറ്റിയത് മാർഗദർശം തൃഷ്ടിച്ചതിന് പൊറുക്കണം അറിഞ്ഞുകൊണ്ടല്ല തെറ്റിപ്പറ്റിപ്പോയതാ നാളെ കൂടെപ്പറന്നവളുടെ പേടിയാണ് എനിക്കെന്തെങ്കിലും വന്നാൽ അവൾ സഹിക്കില്ല വഴിമുടക്കിയതിന് മാപ്പ് ചോദിക്കുന്നു ഇത്രയും പറഞ്ഞ് തല കുരിച്ചുകൊണ്ട് പുറകോട്ട് നീങ്ങി തള്ളി സ്റ്റാർട്ടാക്കി വണ്ടി വളച്ചെടുക്കുന്ന പാടെ ഉള്ളായിരുന്നു പക്ഷേ അതിന് തുനിയാതെ വണ്ടി ഉന്തിക്കൊണ്ട് കുറേ ദൂരം പിന്നോട്ടെടുത്തു ഒരു നിശ്ചിത ദൂരം പിന്നിട്ടപ്പോൾ വണ്ടി തിരിച്ച് മിറലിലൂടെ ഞാൻ നോക്കി അതേപടി ആ രൂപം അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു റൂമിലെത്തി എല്ലാവരും നല്ല ഉറക്കം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാനും മാങ്ങി വളരെ ചുരുക്കം ചില മനുഷ്യരോട് മാത്രമാണ് ഞാൻ ഈ അനുഭവം പങ്കുവച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ഞാൻ കേരളത്തിലുള്ള ഒരു പ്രമുഖ എയർപോർട്ടിൽ പി എസ് എ ആയി വർക്ക് ചെയ്യുമ്പോഴുണ്ടായ ഒരു പ്രേതാനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പ്രമുഖ എയർലൈനിന് വേണ്ടിയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് സാധാരണ എല്ലാ ദിവസവും വൈകിട്ട് ആറ് നാൽപ്പതിന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും പത്ത് മുപ്പത് പി എം ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങും ഇതായിരുന്നു പതിവ് അന്ന് ചില സാങ്കേതിക തകരാറുകൾ മൂലം ഫ്ലൈറ്റ് ഡിലേ ആവും പുലർച്ചെ മൂന്ന് മണിക്കാണ് അറൈവൽ എന്ന് മെയിൽ വന്നു അതുവരെ ഈച്ചയായിട്ട് ഇരിക്കേണ്ട അവസ്ഥ ഉറങ്ങാനും പറ്റുന്നില്ല ചുറ്റും ക്യാമറ ഒരുപാട് നേരം വാഷ്റൂമിൽ പോയിരുന്നാലും പിടിക്കും വല്ലാത്ത അവസ്ഥ സമയം രണ്ട് മുപ്പത് എം പാസഞ്ചേഴ്സ് എല്ലാം എന്ന് ഉറപ്പിക്കാൻ ഞങ്ങൾ സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിൽ പോയി നോക്കി മൂന്ന് പേര് മിസ്സിംഗ് ആ മൂന്ന് പേരുടെ പേര് വിളിച്ച് ഗേറ്റിൽ എത്തിച്ചേരുവാൻ അനൗൺസ്മെൻറ്റ് ചെയ്തു എന്നിട്ടും കാണുന്നില്ല ബോർഡിംഗ് ടൈം ആകുമ്പോൾ പാസഞ്ചേഴ്സിനെ തപ്പിയുള്ള ഓട്ടം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ തിരച്ചിലാരംഭിച്ചു ഇനി ബേസ്മെൻറ്റിലുള്ള റിമോട്ട് ഏരിയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ അന്വേഷിക്കാൻ ബാക്കിയുള്ളൂ രാവിലെ മാത്രം ഫ്ലൈറ്റുള്ള അവിടെ രാത്രി ഒരു ഈച്ച പോലും ഉണ്ടാവില്ല ആരും അങ്ങോട്ട് പോവാറുമില്ല ഇനി പാസഞ്ചേഴ്സ് എങ്ങാനും അവിടെ പോയിരിക്കുന്നുണ്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫീമെയിൽ കോളേജിന് രാത്രി ഒറ്റയ്ക്ക് അവിടെ പോയി അന്വേഷിക്കാൻ പേടി കാരണം എന്നെയും കൂട്ടിന് വിളിച്ചു എടാ നീയും വാ എനിക്ക് ചെറിയ രീതിയിൽ നല്ല പേടിയുണ്ട് നീ കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു ധൈര്യവുമുണ്ട് പക്ഷേ അവളോട് എനിക്കും ചെറിയ പേടിയുണ്ടെന്ന് പറയാനുള്ള മടി കാരണം ഞാനും കൂടെ പോയി പോകുന്ന വഴിയിൽ അവൾ ചുറ്റും പകപ്പോടെ കണ്ണോടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും അവളുടെ പെരുമാറ്റം കണ്ട് ഇടയ്ക്ക് നൈസായിട്ട് തിരിഞ്ഞു നോക്കി കാരണം എനിക്കും ഉള്ളിൽ പേടിയുണ്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ എന്താ പേടി തോന്നുന്നുണ്ടോ എന്ന് അവളോട് ചോദിച്ചു എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പേസ്മെൻറ്റിൽ എത്തി അവളാകെ തിരക്ക് പിടിച്ച് പാസിംഗ്നെ തിരച്ചിൽ തുടങ്ങി ഒരു ഇരുട്ട് നിറഞ്ഞ ഏരിയയുടെ മുന്നിലെത്തിയപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി അങ്ങോട്ട് നോക്കാൻ ധൈര്യമില്ല അങ്ങോട്ട് നോക്കാൻ ധൈര്യമില്ല അവിടെ എന്തോ ഉള്ളതുപോലെ അത് വകവയ്ക്കാതെ മുന്നോട്ട് നടന്നു അവൾ അന്നേരം വാഷ്റൂമൊക്കെ നോക്കി തിരിച്ചു വന്നു ബേസ്മെൻറ്റിൻ്റെ അറ്റത്ത് ഒരാൾ ഒറ്റയ്ക്ക് എതിർവശം തിരിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സ്ത്രീയായിരുന്നു അത് ഒരു ഒരനക്കമൊന്നുമില്ലാതെ പ്രതിമ പോലെയാണ് അവളുടെ ഇരിപ്പ് പുറം പുറംതിരിഞ്ഞിരിക്കുന്നത് കാരണം മുടി കാണും മുഖം കാണാൻ പറ്റുന്നില്ല രാത്രി ആളൊഴിഞ്ഞ് ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് ആ സ്ത്രീയിൽ എന്തോ കുഴപ്പം തോന്നിയ കാരണം ഞങ്ങളധികം അടുത്തേക്ക് പോവാതെ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻ്റെയിൻ ചെയ്ത് ചോദിച്ചു എക്സ്ക്യൂസ് മീ വിഷ എയർലൈൻ വേണം നോ റെസ്പോൺസ് വീണ്ടും ഉറക്കം വിളിച്ചു എക്സ്ക്യൂസ് മീ അപ്പോഴും അനക്കമില്ല ഒരേ രീതിയിൽ തന്നെ പ്രതിമോലെ ഇരിക്കുന്നു അസ്വാഭാവികത കാരണം അടുത്തേക്ക് ചെല്ലാനും പേടി ഞങ്ങൾ പരസ്പരം നോക്കി എന്നിട്ട് അവിടെ തന്നെ നിന്ന് അവരെ നോക്കിയിരുന്നു ധൈര്യത്തിൽ എനിക്ക് അവളും അവൾക്ക് ഞാനും കുറച്ച് കഴിഞ്ഞ് അവർ സ്വയം ഓരോന്ന് കുറവെറുക്കാൻ തുടങ്ങി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഞെട്ടൽ അതിനുശേഷം വീണ്ടും പ്രതിമ അവൾ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്നും നെഞ്ചിലേക്ക് ഒരു ഇടിമിന്നൽ ഭാഞ്ഞു സിംഗ്ളായി എനിക്ക് അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു ഒപ്പം വേദനയും അവളുടെ നഖം കുത്തിക്കേറിയില്ല ഭാഗ്യം അവൾ എന്നോട് പറഞ്ഞു എടാ നമുക്ക് പോവാം എന്തോ കുഴപ്പമുണ്ട് എനിക്ക് പേടി തോന്നുന്നു ആശ്വരി ഞാനത് അങ്ങോട്ട് പറയാനിരുന്ന ഡയലോഗായിരുന്നു അതവളുടെ വയലിൽ നിന്ന് തന്നെ വീണു വാ പോവാ അവളെയും കൂട്ടി ഞാൻ തിരിഞ്ഞു നടന്നു മണിക്കൂർ താഴെ ഇന്നസെൻ്റ് നടക്കുന്നത് പോലെ ആ ഇരുട്ട് നിറഞ്ഞ ഏരിയയുടെ മുന്നിലെത്തിയപ്പോൾ ഉള്ളിൽ നിന്നും എന്തോ ശക്തിയായി മുട്ടുന്ന പോലെയുള്ള ഒച്ച ഞാനും അവളും പലതവണ ശരിക്കും ഞെട്ടി കിളിപ്പോയി പിന്നെ തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു ഞങ്ങൾ മുകളിലെത്തി ഈ സംഭവം മറ്റുള്ളവരോട് പറഞ്ഞാൽ മറ്റുള്ളവർ ഞങ്ങളെ കലയൊക്കെയല്ലോ അതോ പുതിയ ഇരട്ടപ്പേര് വല്ലതും ഇട്ടാലോ എന്നോർത്ത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല അപ്പോഴേക്കും ആ മിസ്സിംഗ് ആയ മൂന്ന് പേരും തിരിച്ചെത്തിയിരുന്നു ഫ്ലൈറ്റ് പോയ ശേഷം സ്റ്റാഫ് മീറ്റിങ്ങിന് ശേഷം മാനേജർ എന്നെയും ഓഫീസിലേക്ക് വിളിച്ചു നിങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി ടൈമിൽ എന്തിനാണ് ബേസ്മെൻറ്റിൽ പോയത് മാനേജർ ചോദിച്ചു ഞങ്ങൾ പാസഞ്ചേഴ്സ് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ സി സി ടി വി കാണിച്ചു ഞങ്ങൾ ഞെട്ടി പരസ്പരം നോക്കി ഞാൻ അതിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രം ആ സ്ത്രീയെ കാണുന്നില്ല ഞങ്ങൾ ഒഴിഞ്ഞ സോഫയിൽ നോക്കി സംസാരിക്കുന്നു പിന്നീട് എന്തോ കണ്ട് പേടിച്ചതുപോലെ ഓടുന്നു ഞങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു അപ്പോൾ മാനേജർ പറഞ്ഞു ഈ എയർപോർട്ടിൽ രാത്രി സമയം എന്തുകൊണ്ടാണ് ബേസ്മെൻ്റ് ഏരിയ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യാത്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ കേട്ടോളൂ ഇതുതന്നെയാണ് അതിനുള്ള കാരണം നിങ്ങൾക്ക് മാത്രമല്ല പലർക്കും ഇത്തരം അനുഭവങ്ങൾ രാത്രി അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട് ആ സ്ഥലം പണ്ടൊരു ശ്മശാന ഭൂമി ആയിരുന്നു എന്നാണ് പറയുന്നത് തൽക്കാലം നിങ്ങളിത് ആരോടും പറയണ്ട എയർപോർട്ടിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നാൽ നിങ്ങൾ പൊയ്ക്കും അതും പറഞ്ഞ് മാനേജർ പറഞ്ഞു നിർത്തി സ്കൂളിലെ വലിയ പരീക്ഷ കഴിഞ്ഞുള്ള വേദലവധി ഞങ്ങളുടെ കുട്ടികൾക്കൊരു നേരം പോക്കായിരുന്നു അടുത്തുള്ള പുഴയിൽ നീന്തിക്കൊളിക്കുക എന്നുള്ളത് അവിടെ വലിയൊരു കയമുണ്ടായിരുന്നു ചുറ്റിനും വള്ളിപ്പടർപ്പുകളും വലിയ പാറ കൊണ്ടും വളരെ ഇടുങ്ങിയ ഒരു കുഴിയായിരുന്നു അത് വളരെ വ്യജനവും ഏകാന്തവുമായിരുന്ന അവിടെ സൂര്യപ്രകാശം തന്നെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും കരുതിയിലെ കളറിലാണ് അവിടുത്തെ വെള്ളം കാണാറുള്ളത് ഈ കുഴി പണ്ടുകാലങ്ങളിൽ പാമ്പിൻ കയം എന്നാണ് അറിയപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രാജകുമാരയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഈ കയത്തിൻ്റെ അടുത്ത് ജോർജിയേട്ടൻ്റെ റബർ തോട്ടമായിരുന്നു ഒരു വേനലവധിയിൽ ജോർജിയേട്ടനും കുടുംബവും തോട്ടത്തിന് നടുവിലുള്ള വലിയ വീട്ടിൽ താമസത്തിനായി എത്തി അവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ നാട്ടിലേക്ക് പോയി ജോർജിയേട്ടനും ഭാര്യയും മാത്രമായിരുന്നു അവിടെ തുണി അലക്കുമാരും കുളിക്കുന്നതിനുമൊക്കെയായി അവർ ഈ കടവിൽ വരുമായിരുന്നു ഈ കടവിലേക്ക് വളരെ ഇടുങ്ങിയൊരു കൈവഴി ഉണ്ടായിരുന്നു തോട്ടത്തിന് നടുവിലൂടെയുള്ള ഈ വഴിയുടെ ഇരുവശങ്ങളിലും കൊക്കോ മരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇരുണ്ട വഴിയായിരുന്നു അത് ജോർജിയേട്ടിൻ്റെ ഭാര്യ സ്ഥിരമായി അവിടെ അലക്കാൻ വരുമായിരുന്നു അവർ പോയതിനു ശേഷമാണ് ആളുകൾ സാധാരണയായി അവിടെ കുളിക്കാൻ വരിക മിക്കവാറും ദിവസങ്ങളിൽ വഴിക്ക് വെച്ച് ആളുകൾ അവരെ കാണാറുണ്ടായിരുന്നു അവരുടെ കയ്യിലൊരു അലുമിനിയം ബക്കറ്റും അതിൽ തുണികളുമായാണ് അവർ തിരിച്ചു പോകുന്നത് കറുത്തലിൻ്റെ നിറവും അഴിച്ചിട്ട നീളം മുടിയും തീഷ്ണമായ നോട്ടവും മുഖത്തെ മുറിപ്പാടും ആദ്യമായി കാണുന്നവർക്ക് തെല്ല് ഉണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ആ ഏപ്രിൽ മാസത്തിലെ വെള്ളിയാഴ്ച അവർ കടവിൽ പോയി തിരികെ വന്നതിന് ശേഷം വീടിൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ആളുകളെല്ലാം ഓടിക്കൂടി ഈ ദുരൂഹ മരണം നാട്ടിലൊക്കെ ആളുകൾക്കിടയിൽ ഭയമായി മാറി പിന്നീട് ഈ കടവിനെ ചുറ്റിപ്പറ്റി പല കഥകളും പ്രചരിക്കുന്നു പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അലക്കുന്ന ശബ്ദവും ഇടവഴിയിലൂടെ അലുമിനിയം ബക്കറ്റുമായി ആരോ പോകുന്നതായി പലർക്കും അനുഭവപ്പെട്ടു എന്നാൽ ഞങ്ങൾക്ക് ഈ കഥകളൊക്കെ കെട്ടുകഥകൾ മാത്രമായിരുന്നു മഴക്കാലത്ത് ഈ കുഴിയിൽ വന്ന് കിടക്കുന്ന മരക്കഷ്ണങ്ങൾ ഞങ്ങൾക്ക് ചുണ്ടൻ വള്ളങ്ങളായിരുന്നു അതിൽ കയറി വള്ളം തുഴഞ്ഞും വലിയ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയുമൊക്കെ അവരു ജനങ്ങൾ ആഘോഷിച്ചിരുന്നു ഈ കുഴിയുടെ മറുകരയിൽ എത്തണമെങ്കിൽ വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ സൈഡിലൂടെയുള്ള വലിയ പാറയ്ക്ക് മുകളിലൂടെ നടന്ന് മാത്രമേ മറുകരയിൽ എത്താൻ കഴിയുകയുള്ളൂ ഒരു ദിവസം ഞാൻ അനിയത്തിയെ നഴ്സറിയിൽ അയച്ചതിന് ശേഷം തിരിച്ച് കടവിലേക്ക് നടന്നു എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ശേഷം കുറേ കുട്ടികൾ അവിടെ എത്താറുള്ളതാണ് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാനും അവിടെ എത്തിയത് എന്നാൽ ഞാൻ വന്നപ്പോൾ ആരും തന്നെ കുളിക്കാനുണ്ടായിരുന്നില്ല കുറേ സമയം ഞാൻ കടവിന് സമീപത്തുള്ള ഒരു ചെറിയ കല്ലിനു മോഡൽ കയറിയിരുന്നു വെള്ളത്തിലേക്ക് വെറുതെ നോക്കിയിരുന്നു കരിനീര കളറിൽ കിടക്കുന്ന വെള്ളത്തിലൂടെ പരൽമീനുകൾ നീന്തി തുടിക്കുന്നത് കണ്ടു വെള്ളത്തിലൂടെ ഇറങ്ങിക്കിടക്കാൻ എനിക്കൊരു ധൈര്യം പോരായിരുന്നു എന്നാൽ ഈ കയ്യത്തിന് ചുറ്റുമുള്ള വിജനവും ഏകാന്തതയും എന്നെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തി വെള്ളത്തിലിറങ്ങാതെ അരയിലുള്ള പാറയിൽ പിടിച്ച് എത്താമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് പതിയെ പിടിച്ച് പിടിച്ച് മുന്നോട്ട് തിങ്ങി പാറയുടെ മറുഭാഗത്തെത്തിയാൽ കരയാണ് നോക്കിയാൽ മറുകര കാണാൻ കഴിയുമായിരുന്നില്ല വലിയ പാറയിലേക്ക് ഒരു മരക്കുറ്റി വന്ന് അടിഞ്ഞിരിപ്പുണ്ട് അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി പാറയുടെ മറുസൈഡിലേക്ക് ചാടിക്കിടക്കാൻ കഴിയും ഞാൻ മുന്നോട്ട് തിങ്ങി ഏകദേശം പാറയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും മറുഭാഗത്ത് നിന്നാരോ നടന്നു വരുന്ന ശബ്ദം അപ്പോൾ എനിക്ക് സന്തോഷമായി അരക്കോ വരുന്നുണ്ടല്ലോ കുറച്ച് സമയം ഞാനങ്ങനെ ശ്രദ്ധിച്ചു ഒരു വക്കലിൻ്റെ ശബ്ദമാണല്ലോ അലുമിനിയം ബക്കനിൻ്റെ ശബ്ദമാണ് ഞാൻ ചെറുതായൊന്ന് പരിഭ്രാന്തിയിലായി കയറി നോക്കാം എന്ന് വിചാരിച്ച് എൻ്റെ കാലിൽ കിടന്നാൽ യൂണാർ ചെരുപ്പ് ഒന്നിനെ പാറയുടെ മുകളിലേക്ക് വെച്ചു എന്നാലത് വെള്ളത്തിലേക്ക് വീണു അത് ഒഴുകി വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മറ്റേ ചെരുപ്പും ഒരു കയ്യിലെടുത്ത് അപ്പോഴാണ് ബക്കറ്റ് പാറയിൽ തന്ന ശബ്ദം കേട്ടത് ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിലിരുന്ന ചെരുപ്പ് പാറയുടെ മുകളിലെ മറുകരയിലേക്ക് വലിച്ചെറിഞ്ഞു അത് വെള്ളത്തിൽ വലിയൊരു വലിയൊരു കൂടി വീഴുന്നത് കേട്ടു പെട്ടെന്ന് ബക്കറ്റുമായി ആരോ ഓടുന്നതായി എനിക്ക് തോന്നി അതാ തോട്ടത്തിലേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി ആ ഓട്ടത്തിനിടയിൽ ബക്കറ്റ് വഴിയുടെ വശങ്ങളിലുള്ള കല്ലുകളിൽ തെട്ടി ഒരുസുന്ന ശബ്ദം കേൾക്കാമായിരുന്നു ഉടൻ തന്നെ ഞാൻ മറുകരയിലേക്ക് പാറയുടെ മുകളിലൂടെ ചാടി ചെരുപ്പുകൾ കയ്യിലെടുത്ത് ഇടവഴിയിലൂടെ പിന്നാലെ ഓടി എന്നാലെനിക്ക് നോട്ടം എത്തുന്നിടത്തോളം ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ മെയിൻ റോഡിലെത്തി എന്നാൽ അവിടെയും ആരും കടന്നുപോയതായി ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല ഞാനവിടെ കുറേ സമയം നിന്നു ഓടിക്കതച്ചെത്തി എനിക്ക് എവിടെയെങ്കിലും ഒന്നിരിക്കണമെന്ന് തോന്നി റോഡിൽ നിന്നും ഒരു അല്പം പിന്നോട്ട് മാറി തോട്ടത്തിലെ ആ വലിയ വീടിൻ്റെ സമീപത്തെത്തി അവിടെ മറിഞ്ഞു കടന്നിരുന്ന ഒരു പഴയ ഇലക്ട്രിക് പോസ്റ്റിൽ ഞാൻ കുറച്ചു നേരം ഇരുന്ന ശേഷം കയ്യിലുണ്ടായിരുന്ന രണ്ട് ചെരുപ്പുകളും കാലിലേക്ക് ഇട്ടു കാലിൻ്റെ പിരിവിരലിലെ നഖം എവിടെയോ തട്ടി ഉരഞ്ഞ് അതിൽ നിന്നും ചെറിയ ചോരയുടെ നനമുണ്ടായിരുന്നു അടുത്തു കണ്ട ചെടിയുടെ ഇലയെടുത്ത് തുടച്ച് നീക്കിയ ശേഷം ഒരു നെടുവീർപ്പോടു കൂടി എഴുന്നേറ്റ് ചുറ്റും നോക്കി ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ വിരലുകൾ കൊണ്ട് തുടച്ച് നീക്കിയ ശേഷം ആ വലിയ വീട്ടിലേക്ക് നോക്കി ഓടുപിരിച്ച് ആ വീടിൻ്റെ കഴുകോലുകൾക്കിടയിൽ ചേക്കേറിയ പ്രാവ് കണ്ട കുറുകൾ കേൾക്കാമായിരുന്നു ശ്വാസം അടക്കി പിടിച്ച് ഇരുൾമൂടിയ ചായ്പിൽ മുടിയഴിച്ചിട്ട് മുഖത്തും ഒരു സ്ത്രീ രൂപത്തെ എൻ്റെ കണ്ണുകൾ പരുതി അല്ല അങ്ങനെ ഒരു രൂപവും അവിടെ കണ്ടില്ല ആശ്വാസത്തോടെ തിരിയാൻ നേരം എൻ്റെ നെഞ്ചിലൂടെ ഒരു വെള്ളിടി വീണതുപോലെ ഒരു നിമിഷം നിറങ്കരിച്ചു നിന്നു ആ ചായപ്പിലെ പഴയ തടിക്കസാരയുടെ ചൂട്ടിലായി ഒരു അലുമിനിയം ബക്കറ്റ് എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി നെറ്റിത്തടം വിയർപ്പ് കൊണ്ട് നിറഞ്ഞു ഞാൻ വളരെ വേഗം റോഡിലേക്ക് എത്തി കുറേ ആലോചിച്ചു ആരായിരിക്കും അലുമിനിയം ബക്കറ്റുമായി പോയത് ആ വീടുമായി അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അറിയില്ല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ കടവിൽ വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ ആ ഇടവഴിയിലേക്ക് നീണ്ടു ആ അദൃശ്യന് വേണ്ടി